എടി, ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ നീ വേറെ ഒന്നും തോന്നരുതട്ടാ. എന്തുവാ? നിനക്ക് ഒരുപാട് കുറവുകളുണ്ടടി. അതെനിക്ക് അറിയാം മനുഷ്യ. അതുകൊണ്ടല്ലേ ഉപ്പു മാങ്ങ പോലെയുള്ള മോന്തിയുള്ള നിങ്ങളെ ഞാൻ കെട്ടിയത്. കള്ളുണ്ട്, വായറ്റില. ഇനി സർച്ചിന്റെ പേരും പറഞ്ഞ് നീ എന്റെ വണ്ടിക്കകത്ത് കള്ളോ കഞ്ചാവോ വെക്കാൻ നോക്കിയ നിന്നെ ഞാൻ ഇവിടിട്ട് കൊല്ലും. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. വക്രി കുഞ്ഞോ? പേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. എനിക്ക് ചെറുപ്പത്തിൽ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒറ്റപ്പെടലായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒറ്റപ്പെടലിന് ഏതാണ്ട് 15 രൂപ ഏതാണ്ട് വിലയുള്ളു. ഇപ്പൊ ഏതാണ്ട് 60 രൂപ 70 രൂപ കൊടുത്താലും കിട്ടും. സൈക്കിളിന്റെ ഒറ്റപ്പെടലല്ലേ, 15 രൂപ ഒരു പെടലൂടെ വാങ്ങിച്ചു വെച്ചാൽ 2 പെടലാകും. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്തു ചെയ്യുന്നു? അമ്മേ സഹായിക്കുന്നു. എന്താ ഹോബീസ്? കുന്തമോ? കുന്തമല്ലടി, കുന്തല്ലേ, തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആയിന്നും ഞാൻ തേക്കില്ല. നല്ല കാടും. അച്ഛൻ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യം കിളക്കെങ്കിലും നടക്കിടും. ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛൻ എന്താ ഉദ്ദേശിച്ച? പണമില്ലെങ്കിൽ നിന്റെ സ്വർണ്ണാഭരണങ്ങളില്ലേ, ആഭരണങ്ങളൊക്കെ എടുത്താ അച്ഛൻ അറിയില്ലേ? അച്ഛൻ എവിടെ അറിയാൻ പോ. ഞാൻ തിരിച്ചു തന്നില്ലെങ്കിലോ എന്നുള്ള ഭയം. അങ്ങനെയൊന്നും പറയില്ലേ വേണുവേട്ട. എനിക്കുള്ളതെല്ലാം എന്റെ വേണുവേട്ടിനുള്ളതല്ലേ? പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ, കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. സമയത്തിന് വല്ലോ ഞാനാണെങ്കിൽ അടുക്കളയെ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുതേ. അയ്യോ, രണ്ട് ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ. അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി. രണ്ട് ജന്മം ഒരുപോലെ കിട്ടി. അല്ല, നീ ഭാഗ്യവതിയാണ്. പറയുന്നത് എന്തും അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഈ വിചിത്ര ജീവിയെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു. എന്നാ അടുക്കളയെ വന്ന ആ എച്ചിപ്പാത്രം ഒക്കെ കഴുകി വെക്കി വിചിത്ര ജീവി. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും. തേങ്ങ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്താ? എന്റെ സ്വപ്നങ്ങൾ. ബോധമില്ലാ പെണ്ണിന് ഡോക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണലി. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്.